ഹലോ മച്ചന്മാരെ, അങ്ങനെ നമ്മളെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ വൈകുന്നേരം വീണ്ടും അടുത്ത ഊട് വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. എന്താ, ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലമാണ്. അത് കഴിഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടുന്ന് അടുത്തൊരു നമുക്ക് അടുത്തൊരു മലവാരത്തേക്ക് അടുത്തൊക്കെ കയറുമ്പോവാണ്. ഇവിടെയൊക്കെ ഫുള്ള് റിസോർട്ടുകളാണ്. ഇപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പായിട്ടുണ്ട്. ഇതൊക്കെ തണുത്തിട്ട് വിറയ്ക്കാണ്, തണുത്തിട്ട് വിറച്ചിട്ട് നിൽക്കുക. ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ, ബാക്ക്ഗ്രൗണ്ട് വേറെ വൈബല്ലേ. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ റിസോർട്ട്. ഇവിടുത്തെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത്. ഇതുണ്ടോ കാണിച്ച്, നമ്മുടെ മെയിൻ റിസോർട്ട് ഇവിടുത്തെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ നമ്മൾ മുകളിലേക്ക് പോവാണ്. മുകളിൽ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ എന്നാണ് നമ്മുടെ മച്ചാൻ പറഞ്ഞത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. ഇന്നൊക്കെ പൊളി ണ്ടോ. നമ്മളിവിടുന്ന് അടുത്ത സ്റ്റെപ്പുകൾ കയറി വീണ്ടും അടുത്ത റിസോർട്ടിലോട്ട് കയറി ഹിൽ വ്യൂ നോക്കി, ഹിൽ വ്യൂവിൻ്റെ അടുത്തെത്തി. പിന്നെ ഇത് കഴിഞ്ഞ് വീണ്ടും അടുത്ത സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഉണ്ടോ അങ്ങനെ മച്ചാന്മാരെ, നമ്മളതിൻ്റെ മുകളിൽ വന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ്. അതൊക്കെ ഇവർ ഫുള്ള് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ഇവിടെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു, അത്രയ്ക്കൊരു വല്ലാത്തൊരു ഫീല്. ഓക്കെ, എന്താ വൈബ് നോക്കി. 6 മണി ടൈമിലാണ്, 6 മണി ടൈമിൽ എന്താ വൈബ് നോക്കി, വേറെ ലെവലല്ലേ. ഇവിടുത്തെ വീട് ഞാൻ കാട്ടിത്തരാം. ഓക്കെ, നല്ല പൊളി വ്യൂ ആണ്. ഓക്കെ, എന്താ ഉള്ള പൊളി വ്യൂ. 6 മണി ആയിട്ടുണ്ട്, 6 മണി ആയപ്പോഴുള്ള ഇപ്പോഴത്തെ വ്യൂ ആണ്. അവിടെയൊക്കെ ആൾക്കാർ റിസോർട്ടിൻ്റെ ഉള്ളിൽ പുറത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ കളിക്കുന്നുണ്ട്. മുകളിൽ നല്ല പൊളി വൈബാ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വെച്ചാൽ നല്ല ചൂടാണ്. എൻ്റെ നാട്ടിലൊക്കെ വെച്ചാൽ കല്ലമ്പലം അവങ്ങളൊക്കെ നല്ല ചൂടുള്ള ടൈമാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുകയാണെങ്കിൽ ആ മഴയിലുള്ള ആ ഒരു തണുപ്പ് മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ ചൂടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ല പൊളി തണുപ്പും. നോക്കേ എന്താ വ്യൂ നോക്ക്, ഇത്രയും ഇതിൽ നിന്നിട്ട് പോലും ചൂടുന്നൊന്നും സംഭവമില്ല. ഇത്രയും ഞാൻ കിതച്ച് നിൽക്കുക, എന്നിട്ട് പോലും എൻ്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് എന്ന് പറയുന്നൊരു സംഭവം വരുന്നില്ല, അത്രയും പൊളിയാണ്. പിന്നെ നമ്മുടെ മച്ചാൻ അവിടെ റീൽസ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മച്ചന്മാരെ, നമ്മുടെ ഊട്ടിയുടെ മനോഹാരിത എന്താണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മലകൾക്കപ്പുറം ഇങ്ങനെ മേഘങ്ങൾ കൊണ്ടിങ്ങനെ അടുക്കടുക്കടുക്കടുക്കായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. പക്ഷേ അവിടേക്ക് ആ ഭാഗത്തേക്ക് എത്തണം വെച്ചാൽ ഒരുപാട് ദൂരമുണ്ട്. അങ്ങനെ മച്ചന്മാരെ, നമ്മുടെ ഊട്ടിയിൽ 6 മണി ആയപ്പോൾ ഉള്ള വ്യൂ ആണ് കാണുന്നത്. ആകാശം നല്ല അടിപൊളി ബ്ലൂവും പല പല നിറത്തിലായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വേറൊരു കൺട്രിയിൽ നിൽക്കുന്ന ഒരു ഫീലാണ്. കാരണം അതുമാതിരി ഒരു വൈബാണ് ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ തന്നെ.
നല്ല സൂപ്പർ കൂളിങ്ങും പിന്നെ ഈ കാണുന്ന വ്യൂ, ചുറ്റാകെ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ പൊളിയാണ്, ഒരു രക്ഷയില്ല. അങ്ങനെ അച്ഛന്മാരെ നമ്മൾ അവിടുന്ന് നല്ല ഹിൽ വ്യൂ നമ്മൾ താഴേക്ക് ഇറങ്ങി, ഇനിയിപ്പോൾ വീണ്ടും റൂമിലേക്ക് പോവുകയാണ്. റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ ആണ്. റിസോർട്ടിൻ്റെ ആഡ് ചെയ്യാനാണ് നമ്മൾ വന്നത്. നാളെയാണ് അതിൻ്റെ ഷൂട്ട് വരുന്നത്. ഇവിടുത്തെ നൈറ്റ് വ്യൂ ആണ്. ഇനി നാളത്തെ വിശേഷങ്ങൾ കാണാം.